വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, ജി ഫോർ യു വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആഷിക് കെ പ്രസാദ്. പ്രധാന വാർത്തകൾ. പാലപ്പിള്ളിയിലെ കാട്ടാനകളെ കാട് കയറ്റാൻ കുങ്കിയാനകളെത്തി. വയനാട് വന്യജീവി സങ്കേതത്തിലെ ഭരത്, വിക്രം കുങ്കിയാനകളാണ് പാലപ്പിള്ളിയിലെത്തിയത്. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിന് 22 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. എനമാവ് സ്വദേശി ചിരുകണ്ട താദർശിനെയാണ് കോടതി ശിക്ഷിച്ചത്. നാടും നഗരവും ഓണമാഘോഷിക്കുമ്പോൾ കണ്ണീരിന്റെ ഓണമാഘോഷിച്ച് KSRTC ജീവനക്കാർ, കൂടെ പെൻഷൻ പറ്റിയ ജീവനക്കാരും. തേക്കിൻകാട് മൈതാനത്തിന്റെ വികസന സാധ്യതകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ തേക്കിൻകാടിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. തൃശൂർ പാലപ്പിള്ളി തോട്ടം മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ കാടുകയറ്റാൻ കുങ്കിയാനകളെത്തി. വയനാട് വന്യജീവി സങ്കേതത്തിലെ ഭരത്, വിക്രം എന്നീ രണ്ട് കുങ്കിയാനകളാണ് പാലപ്പിള്ളിയിലെത്തിയത്. കാട്ടാനകളെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. കള്ളായി പത്താഴപ്പാറയിലാണ് കുങ്കിയാനകൾക്കായി താവളമൊരുക്കിയിരിക്കുന്നത്. വയനാട്ടിലെ മുത്തങ്ങ ആനപരിശീലന കേന്ദ്രത്തിൽ നിന്നുള്ള ആനകൾ ഇന്നലെ രാത്രിയാണ് പാലപ്പിള്ളിയിലെത്തിയത്. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ 12 സംഘം കുങ്കിയാനകൾക്കൊപ്പമുണ്ട്. രണ്ട് ലോറികളിലായി കൊണ്ടുവന്ന ആനകൾക്കൊപ്പം രണ്ട് പാപ്പാന്മാരും സഹായികളുമുണ്ട്. രണ്ട് ബയോളജിസ്റ്റ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിവരും സംഘത്തിലുണ്ട്. കള്ളായി പത്താഴപ്പാറയിൽ കുങ്കിയാനകൾക്ക് താവളമൊരുക്കിയതിനാൽ കള്ളായിമൂല മുതൽ പത്താഴപ്പാറ വരെയുള്ള ഭാഗത്ത് വനം വകുപ്പ് സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വിശ്രമത്തിന് ശേഷം നാളെ മുതൽ കാട്ടാനകളെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് കഠിന തടവ് വിധിച്ച് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി. 22 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. തൃശൂർ ഏനമാവ് സ്വദേശി ചിരുകണ്ടത്ത് 23 വയസ്സുള്ള ആദർശിനാണ് ശിക്ഷ വിധിച്ചത്. 2018 കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട്ടിൽ അതിക്രമിച്ചു കടന്ന് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന പരാതിയിലാണ് കേസ്. മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത പോലീസ് പിന്നീട് പ്രതിയെ പിടികൂടുകയായിരുന്നു. തേക്കിൻകാട് മൈതാനത്തിന്റെ വികസന സാധ്യതകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. തേക്കിൻകാടിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രഥമ ഓണം നവരാത്രി എക്സിബിഷൻ തേക്കിൻകാട് എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൃശൂരിന്റെ ക്ഷേത്ര ടൂറിസ്റ്റ് പ്രവർത്തനങ്ങളുടെ വികസനത്തിന് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്നും കേരളത്തിന്റെ ക്ഷേത്ര നഗരമായി തൃശൂരിനെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. നമ്മൾ ടെമ്പിൾ സിറ്റി ഓഫ് കേരള എന്നുള്ളത് ഗുരുവായൂരിനെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തേക്കിൻകാട് മൈതാനം, അല്ലെങ്കിൽ നമ്മുടെ ഈ തൃശ്ശൂരിൻ്റെ ആസ്ഥാനം മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നമുക്ക് ആരംഭിക്കാം. അതിന് വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു, ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സഹകരിക്കും, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് പരമാവധി സഹായം ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ 4 ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നതിനായി 480 കോടി രൂപ നൽകി. കിഫ്ബിയിൽ നിന്ന് 180 കോടി രൂപ ചെലവഴിച്ച് 5 ക്ഷേത്ര ഇടത്താവളങ്ങൾ നിർമ്മിക്കുകയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ നിർമ്മാണത്തിന് 66 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വെച്ച് P.ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉപദേശക സമിതി പ്രസിഡന്റ് P.പങ്കജാക്ഷന് ഓണം നവരാത്രി എക്സിബിഷൻ ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് V.നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R.ബിന്ദു, T.N.പ്രതാപൻ MP, ജില്ലാ കളക്ടർ ഹരിത V.കുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. കൌൺസിലർ പൂർണിമ സുരേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ V.K. അയ്യപ്പൻ, ദേവസ്വം കമ്മീഷണർ N.ജ്യോതി, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P.ഡി.ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു. 200 സ്റ്റാളുകളുമായി ആരംഭിച്ച എക്സിബിഷനിൽ അമൃതനാഥ് മോഡൽ, 3D ഷോ തുടങ്ങി വിവിധ സ്റ്റാളുകളും ഒരുക്കിയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, G4U, തൃശൂർ. അടാട്ടിൽ നിയന്ത്രണം വിട്ട ഒമിനി വാൻ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്ക്. മുളങ്ങുന്നത്തുകാവ് സ്വദേശി ഉണ്ണികൃഷ്ണൻ, തൃശൂർ സ്വദേശി ബിജു എന്നിവർക്കാണ് പരിക്കേറ്റത്.
അടാട്ട് ഉടലക്കാവ് ധർമ്മശാസ്ത ക്ഷേത്രത്തിന് മുൻപിൽ ഇന്നുച്ചയ്ക്കാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് 11 kV വൈദ്യുതി പോസ്റ്റും തകർന്നു. തൃശൂരിലെ അമ്പിസ്വാമി കാറ്ററിംഗ് സർവീസ് ടീമിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സെപ്റ്റംബർ 7 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സെപ്റ്റംബർ 6-7 തീയതികളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും സാധ്യത. പുതുക്കിയ കാലാവസ്ഥാ പ്രവചന പ്രകാരം സംസ്ഥാനത്ത് നാളെ 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അലർട്ടുള്ളത്. എന്നാൽ വരും ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമാകാൻ സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ സെപ്റ്റംബർ 5 മുതൽ 7 വരെ 40 മുതൽ 45 കിലോമീറ്റർ വേഗതയിലും ചിലയവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ സെപ്റ്റംബർ 5 മുതൽ 7 വരെ മത്സ്യബന്ധനത്തിന് കാലാവസ്ഥാ വകുപ്പ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിലെ നാട്ടുത്സവം വിപുലമായ പരിപാടികളുമായി മുന്നേറുന്നുവെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വർണ്ണക്കുട ഇടനെഞ്ചിൽ ഇരിഞ്ഞാലക്കുട എന്ന പേരിലാണ് നാട്ടുത്സവം മുന്നേറുന്നത്. സാഹിത്യോത്സവം, സാംസ്കാരികോത്സവം, കാർഷിക പ്രദർശനം, കായികോത്സവം, ക്ലാസിക്കൽ ഫെസ്റ്റ്, ഫോക്ക് ഫെസ്റ്റ് തുടങ്ങിയ വിവിധ പരിപാടികളോടെ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ 20-ൽ പരം വേദികളിലാണ് നാട്ടുത്സവം അരങ്ങേറുന്നതെന്നും മന്ത്രി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ 6-ന് നാട്ടുത്സവം സമാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇ ഗോപാലകൃഷ്ണ മേനോൻ അനുസ്മരണവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. തൃശൂർ KK വാര്യർ സ്മാരക ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. CPI ദേശീയ കൌൺസിൽ അംഗം CN ജയദേവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആശയങ്ങളിൽ ഉറച്ചുനിന്ന് കേരളത്തിലെ കാർഷിക പ്രസ്ഥാനത്തെ ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് ഇ ഗോപാലകൃഷ്ണ മേനോനെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇ ഗോപാലകൃഷ്ണന്റെ പേരിലുള്ള സംസ്ഥാന കർഷക അവാർഡ് മണ്ണാർക്കാട് ആനമൂളി സ്വദേശി ശശിധരൻ തലച്ചിറക്കി ചടങ്ങിൽ അദ്ദേഹം സമ്മാനിച്ചു. 7,777 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, പൊറ്റശ്ശേരി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണക്കിറ്റ് വിതരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ റേഷൻ കടകൾ നാളെ പതിവ് പോലെ തുറന്നു പ്രവർത്തിക്കും. പകരമുള്ള അവധി 19-ന് നൽകും. ഓണത്തിന് മുൻപ് തന്നെ കിറ്റ് വിതരണം പൂർത്തിയാക്കുകയാണ് ഭക്ഷ്യവിതരണ വകുപ്പിന്റെ ലക്ഷ്യം. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. ഓണത്തോടനുബന്ധിച്ച് ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെ ഊർജിത പാൽ പരിശോധനയ്ക്കും ഇൻഫർമേഷൻ സെന്ററിനും തുടക്കമായി. വകുപ്പ് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. വകുപ്പിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച ജില്ലാ ഗുണനിയന്ത്രണ ലാബിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ജയ, ജില്ലാ ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ V ശ്രീജ, മാള DEO ജൂണി ജോസ് റോഡ്രിഗസ്, KCMF അംഗം ഭാസ്കരൻ ആദംകാവിൽ, ക്ഷീര സഹകരണ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നാടെങ്ങും ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ്. എങ്ങും ആർപ്പുവിളിയും ആഘോഷവും. എന്നാൽ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് ഇത് കണ്ണുനീരിന്റെ ഓണമാണ്. KSRTCയിലെ 26,500 ജീവനക്കാരും 40,000 വരുന്ന പെൻഷൻകാരുമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായത്. സർക്കാർ ജീവനക്കാരായിട്ടും ശമ്പളം ലഭിക്കാതെ നക്ഷത്രമെണ്ണുകയാണ് KSRTCയിലെ ജീവനക്കാർ. ഞങ്ങളുടെ പ്രതിനിധി CC കുര്യൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. പാഠമൊന്ന്, ഓണം ഒരു വിലാപം. തിരുവോണത്തിനിനി അവശേഷിക്കുന്നത് 5 ദിവസങ്ങൾ മാത്രം. അത്തം മുതൽ തന്നെ സംസ്ഥാനം ഓണാവേശത്തിലാണ്. എങ്ങും ആർപ്പുവിളിയും ആഹ്ലാദവും അലതല്ലുന്നു. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷവും ഇല്ലാതെ പോയ ഓണത്തിന് ഇത്തവണ ഇരട്ടി മധുരമാണ്. നൃത്ത ചുവടുകൾ വെച്ച് അങ്കനമാർ ഓണത്തെ ഗൃഹാതുരത്വമുണർത്തുന്ന സമത്വത്തിന്റെ ആ നല്ല നാളുകളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിൽ ഇത് കണ്ണീരിന്റെ ഓണമാണ്. 2 മാസത്തെ ശമ്പളമാണ് അവർക്ക് ലഭിക്കാനുള്ളത്. ബോണസ് എന്ന വാക്കുപോലും അവരുടെ നിഘണ്ടുവിലില്ല.
ഒന്നും രണ്ടുമല്ല 50,000-ലേറെ കുടുംബങ്ങളാണ് ഓണം ആഘോഷിക്കാനാകാതെ ആകുലപ്പെടുന്നത്. ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനമായിരുന്ന KSRTC ഇന്ന് നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. 26,500 ജീവനക്കാരും 40,000 പെൻഷൻകാരുമാണ് സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുന്നത്. സെപ്റ്റംബർ പിറന്നിട്ടും ജൂലൈ മാസത്തിലെ ശമ്പളം പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. അതേ തുടർന്നാണ് ഒരു കൂട്ടം ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശമ്പളത്തിന്റെ 1/3 ആറാം തീയതിക്ക് മുന്നേ വിതരണം ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ബാക്കി ശമ്പളത്തിന് കൂപ്പണുകൾ നൽകാനുമാണ് വിധി. ഇത് വല്ലാത്തൊരു ചതിയായി പോയെന്നാണ് ജീവനക്കാർ പറയുന്നത്. 1/3 ശമ്പളം കടം വീട്ടാൻ പോലും ആവില്ലെന്നുമാണ് ജീവനക്കാരുടെ രോദനം. നഷ്ടത്തിലായതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടെടുക്കേണ്ടി വന്നതെന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഏതൊക്കെ വകുപ്പുകളാണ് ലാഭം കൊയ്യുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. KSFE, KFC, ലോട്ടറി വകുപ്പ്, ബീവറേജ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങൾ ഒഴിച്ച് മറ്റെല്ലാം തന്നെ നഷ്ടത്തിലാണ്. ഈ സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. കാട്ടിലെ മരം തേവരുടെ ആന, വലിയടാ വലി എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഇത് KSRTC വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് നേരത്തെ ആരോപണമുണ്ടായിരുന്നത്. 4-5 യാത്രക്കാരെ വെച്ച് സ്റ്റോപ്പുകളിൽ പോലും നിർത്താതെ ചീറിപ്പാഞ്ഞു പോയിരുന്ന KSRTC ബസ്സുകൾ പഴമക്കാരുടെ ഓർമ്മയിലുണ്ടാകും. എന്നാൽ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. സ്വകാര്യ ബസ്സിലെ ജീവനക്കാരെ പോലെ ഇപ്പോൾ യാത്ര പോകുന്ന സ്ഥലം വിളിച്ചു പറഞ്ഞ് യാത്രക്കാരെ കയറ്റുന്ന ജീവനക്കാരെയും KSRTCയിൽ കാണാം. KSRTC ജീവനക്കാർ ആരും തന്നെ പിൻവാതിലിലൂടെ സർവീസിൽ കയറിയവരല്ല. അവർ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം കണ്ടവരാണ്. അല്ലാതെ സർവകലാശാലകളിൽ അസോസിയേറ്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നത് പോലെ ഇന്റർവ്യൂ എന്ന തട്ടിപ്പോടെ സർവീസിലെത്തിയവരല്ല. KSRTC ജീവനക്കാർ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരല്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി എന്ന സിദ്ധാന്തക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അപ്പോഴാണ് ശമ്പളം കിട്ടാതെ ഒരു വിഭാഗം വലയുന്നത്. നഷ്ടം കണക്കാക്കിയല്ല KSRTCയിൽ ശമ്പളം നൽകേണ്ടത്. അത് സാധാരണക്കാരന് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള പൊതുസംവിധാനമാണ്. അത് കണ്ടില്ലെന്ന് സർക്കാർ നടിക്കരുത്. KSRTCയെ ശാശ്വതമായി രക്ഷിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ജീവനക്കാരുടെ കണ്ണീരിന് സർക്കാർ വില പറയേണ്ടി വരും. KSRTCയിൽ ഓണമായിട്ടും മുഴുവൻ ശമ്പളവും നൽകാത്തത് അതിരുകളില്ലാത്ത ക്രൂരതയാണെന്നാണ് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളിയുടെ പ്രതികരണം. ജോലി ചെയ്തവന് കൂലി കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ? ആ കൂലി കൊടുക്കാതെ തൊടുന്യായം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. എല്ലാ കാര്യത്തിലും കോടതി ഇടപെടുന്ന സാഹചര്യമൊന്നുമില്ല. പക്ഷെ കൂലി കൊടുക്കാൻ, പണിയെടുത്തവർക്ക് കൂലി കൊടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കൃത്യമായതിനെ നടത്തിപ്പ് സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം ലാഭകരമാക്കാൻ താൽക്കാലികമായിട്ടാണെങ്കിലും ആശ്വാസം പകരുന്ന നിരവധിയായ കാര്യങ്ങൾ ഞങ്ങളുടെ സംഘടനകൾ ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഈ ഗവൺമെന്റിനോ പ്രതിനിധികൾക്കോ കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ന്യൂസ് ഡെസ്ക്, G4U, തൃശൂർ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഔഷധിയുടെ നേതൃത്വത്തിൽ ഔഷധപ്പൂക്കളവും ഇൻസ്റ്റലേഷനും ഒരുക്കുന്നു. തൃശൂർ ലളിതകലാ അക്കാദമിയിലാണ് ഔഷധപ്പൂക്കളം ഒരുക്കുന്നത്. ഒന്നാകാൻ ഓണം, ഒന്നാമതാകാൻ ഔഷധി എന്ന പേരിലാണ് ഞായറാഴ്ച രാവിലെ 10 മുതൽ പൂക്കളവും ഇൻസ്റ്റലേഷനും ഒരുക്കുന്നത്. ഔഷധി ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾക്കായി ഉപയോഗപ്പെടുത്തുന്ന ഇലകൾ, പൂവുകൾ, മൊട്ടുകൾ എന്നിവ ചേർത്താണ് പൂക്കളം ഒരുക്കുന്നത്. മന്ത്രി KRAJAN പൂക്കളവും മന്ത്രി R.ബിന്ദു ഓണാഘോഷങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ്, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹൃദിക് എന്നിവർ പങ്കെടുത്തു. INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ആഘോഷ പരിപാടികൾക്ക് വേദിയായത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ A.പ്രസാദ്, ആന്റണി കുറ്റൂക്കാരൻ, KC ബാബു, മേരി ജോളി, E.ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവാതിരക്കളി, സ്പൂൺ റേസ്, ഓണസദ്യ, വിവിധ തരം മത്സരങ്ങൾ തുടങ്ങിയവയോടെയാണ് ഓണാഘോഷം അരങ്ങേറിയത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ KR നാരായണൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പുത്തൂരിൽ ഓണക്കിറ്റും ഓണപ്പുടവയും വിതരണം ചെയ്തു. പുഴയോരം ഗാർഡൻസിൽ നടന്ന ചടങ്ങിലാണ് വിതരണം സംഘടിപ്പിച്ചത്. തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഓണക്കിറ്റ് വിതരണം ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. സിനിമാ സീരിയൽ താരം ട്വിങ്കിൾ റോസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി.
ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുഴപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജിമിത് രാഘവൻ, സാമൂഹ്യ പ്രവർത്തകൻ ദാസൻ കാട്ടുങ്ങൽ, അഡ്വക്കേറ്റ് മനോജ് ചിറ്റലപ്പിള്ളി, മോഹനൻ ദേവസ്വം പറമ്പിൽ, ഷീല ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി കൺവെൻഷൻ നടത്താനൊരുങ്ങി കർഷക കോൺഗ്രസ്. കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 4 ഒല്ലൂരിലുള്ള പി ആർ ഫ്രാൻസിസ് സ്മാരക മന്ദിരത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജൈജു സബാസ്റ്റ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രവി പോലുവളപ്പിൽ, ടി എ മാത്യു, എബ്രഹാം കുഴുവേലിൽ, സജീവൻ നടത്തറ, മോഹനൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ പ്രവചിക്കുമ്പോഴും തൃശൂരിൽ വെയിലിലുരുകി ജനം. മഴയും വെയിലും മാറി മാറി വരുന്ന തൃശൂരിലാണ് കാലാവസ്ഥാ വ്യതിയാനം ജനങ്ങളെ വലയ്ക്കുന്നത്. യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പലപ്പോഴായും പ്രഖ്യാപിക്കുന്ന ജില്ലയിൽ ശക്തമായ മഴ പ്രവചിക്കുന്ന ദിവസങ്ങളിൽ പോലും പൊള്ളുന്ന വെയിലുണ്ടാകുന്നത് കാൽനട യാത്രികരെയും ഇരുചക്രവാഹന യാത്രികരെയും ഒരേപോലെയാണ് ദുരിതത്തിലാക്കുന്നത്. ഇതിനിടെ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ഓണവിപണിയെയും നട്ടം തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ വെയിലിന്റെ കാഠിന്യം നിർമ്മാണ തൊഴിലാളികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ കൃത്യതയില്ലാത്ത പ്രവചനങ്ങളും ഏറെ വിമർശനം കേൾക്കാൻ ഇടയാക്കുമ്പോഴും കൃത്യമായ വിവരം നൽകാൻ അവർക്കും കഴിയാത്ത വിധം കാലാവസ്ഥ മാറി മറിയുന്നതിൽ നമുക്കും പങ്കുണ്ടെന്ന് മറന്നുപോയിക്കൂടാ. പ്രകൃതിക്ക് നേരെയുണ്ടാകുന്ന ചൂഷണം അവസാനിക്കാത്ത കാലത്തോളം നാടിന്റെ കാലാവസ്ഥയുടെ കാര്യവും ഇനി എങ്ങനെയെന്ന് പറയാൻ ആർക്ക് കഴിയും? പ്രവചനങ്ങൾ മാറിമറിയുന്ന സാഹചര്യത്തിലും സെപ്റ്റംബർ 7 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, G4U, തൃശൂർ. ഭാരത് ജോഡോ യാത്രയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂരിൽ പൂക്കളം ഒരുക്കി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്താണ് പൂക്കളം ഒരുക്കിയത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പൂക്കളമൊരുക്കിയത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പൂക്കളം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ് അധ്യക്ഷയായി. CB ഗീത മുഖ്യപ്രഭാഷണം നടത്തി. KS തങ്കമണി, P നിർമ്മല, ബിന്ദുകുമാരി, ഷീല, ലീന, ബിനി തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്താനേരത്തിൽ ഒരു ഇടവേള കൂടി. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണം മെഗാ ഓഫർ August 17 ചിങ്ങം 1 മുതൽ September 17 വരെ. 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സൗജന്യം. 1 പവൻ മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഓണപ്പുടവ സമ്മാനം. 2 ലക്ഷം മുകളിൽ വരുന്ന എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും ഒരു ഡയമണ്ട് പെൻഡന്റ് സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫറിനോടനുബന്ധിച്ച് നടത്തുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനമായി നൽകുന്നു. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തമ്പള്ളിക്ക് പ്രകുവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫോൺ 0487 242 4467. 9388532850. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കുന്ന യജ്ഞവുമായി ബന്ധപ്പെട്ട് മലക്കപ്പാറയിൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിരപ്പള്ളി വില്ലേജിലെ പട്ടികവർഗ വിഭാഗങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി. ഇലക്ഷൻ വിഭാഗത്തിൽ നിന്നുള്ള ടീം ഊരിൽ നേരിട്ടെത്തി വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചാണ് വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിച്ചത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 152 വോട്ടർമാർ യജ്ഞത്തിൽ പങ്കാളികളായി. മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ചാലക്കുടി തഹസിൽദാർ N അശോക് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ M ശ്രീനിവാസ്, അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ KC രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിലെ ജീവനക്കാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും ക്യാമ്പിന്റെ ഭാഗമായി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഓണക്കോടിയും നൽകിയാണ് ഇലക്ഷൻ വിഭാഗത്തിലെ ടീം ഊരിൽ നിന്ന് മടങ്ങിയത്. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് രംഗത്ത്. കഴിഞ്ഞ 5 മാസമായി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുകയാണെന്നും സംഘടന ആരോപണം. ക്ഷേമനിധിയിലേക്കുള്ള സെസ് പിരിവിൽ വന്ന അപാകതകളാണ് ഓണക്കാലമായിട്ടും തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കാൻ ഇടയായതെന്നും സംഘടന കുറ്റപ്പെടുത്തി. പിണറായി സർക്കാർ 2ാം തവണ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ക്ഷേമനിധി ബോർഡിൽ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമായതെന്നും ഭാരവാഹികൾ തൃശൂരിൽ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തോമസ് വടക്കൻ, KV കബീർ, PC തോമസ്, കുട്ടൻ പുളിക്കാലൻ, VV രാംകുമാർ എന്നിവർ പങ്കെടുത്തു. കാൽപന്ത് കളിയിലൂടെ വിസ്മയങ്ങൾ രചിച്ച തൃശൂരിന്റെ അഭിമാനം IM വിജയൻ ഇനി AIFF എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. വിജയന് പുറമെ 6 മുൻതാരങ്ങളും കമ്മിറ്റിയിൽ ഇടം പിടിച്ചു. കമ്മിറ്റിയിൽ 6 മുൻതാരങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും
വിജയിന്റെ തിരഞ്ഞെടുപ്പ് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. വിജയിന് പുറമെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ബൈചുങ് ഭൂട്ടിയ, ഗോവൻ താരം ക്ലൈമാക്സ് ലോറൻസ്, മുൻ താരവും പരിശീലകനുമായ ഷബീർ അലി, പിങ്കി ബോംബാൽ, തൊങ്ങം തബാബി ദേവി എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇടം നേടിയ മറ്റ് താരങ്ങൾ. ഇനി ഇന്നത്തെ സ്വർണവില. സ്വർണവില വീണ്ടും കൂടി. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 4665 രൂപയും പവന് 37320 രൂപയുമായി. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഈ വർഷത്തെ ഓണാഘോഷവും കസ്റ്റമർ മീറ്റും വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3000 നിക്ഷേപകർ ചടങ്ങുകളിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 5 രാവിലെ 10 പേൾ റീജൻസിയിലാണ് കസ്റ്റമർ മീറ്റും ഓണാഘോഷവും സംഘടിപ്പിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 1500 കുടുംബങ്ങൾക്ക് ചടങ്ങിൽ ഭക്ഷ്യദാന കിറ്റുകൾ കൈമാറും. അധ്യാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി 300 അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കും. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സുനിൽകുമാർ, സുധീർ നായർ, വിമൽ വിജയ്, അനന്തുദാസ്, പി ഡി രതീഷ് എന്നിവർ പങ്കെടുത്തു. ലോകത്തെവിടെയിരുന്നും ജി ഫോർ യു ന്യൂസ് ചാനൽ തത്സമയം കാണുവാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പള്ളിയിലെ കാട്ടാനകളെ കാടുകയറ്റാൻ കുങ്കിയാനകളെത്തി. വയനാട് വന്യജീവി സങ്കേതത്തിലെ ഭരത്, വിക്രം കുങ്കിയാനകളാണ് പാലപ്പള്ളിയിലെത്തിയത്. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിന് 22 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. ഏനമാവ് സ്വദേശി ചിരുകണ്ടത്ത് ആദർശിനെയാണ് കോടതി ശിക്ഷിച്ചത്. നാടും നഗരവും ഓണമാഘോഷിക്കുമ്പോൾ കണ്ണീരിന്റെ ഓണമാഘോഷിച്ച് KSRTC ജീവനക്കാർ, കൂടെ പെൻഷൻ പറ്റിയ ജീവനക്കാരും. തേക്കിൻകാട് മൈതാനത്തിന്റെ വികസന സാധ്യതകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ തേക്കിൻകാടിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. യു ആർ വാച്ചിംഗ് G4U News.